السلام عليكم أطفالي أحبابي، كيف الحال؟ سوكم الليل لأبركم هابي الليل. الحمد لله സന്തോഷം മാറിയിട്ടിരിക്കുക. പഠിക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, കൊറോണയൊക്കെ സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ വീട്ടിനകത്തും പരിസരത്തൊക്കെ ഒതുങ്ങുക, ദൂരേക്കൊന്നും പോയിട്ട് പ്രയാസം ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. ഹലൻ തദ്ക്കുറൂൻ മദ ദറസ്ന ഫിസഫിൽ മാദി. നാം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ആ അയ്യവ അൽ ഇൽമു നൂർ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അൽ ഇൽമു നൂർ അല്ലേ, അതിൻ്റെ കവിത നമ്മൾ പറഞ്ഞു. അതിനുശേഷം ആ കവിതയുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തു. അവസാനം നമ്മൾ നുഇദ് മുദക്കിറ അൻ അഹ്ലാമി ത്വിഫിൽ ഫീ ദൗഇൽ മന്ദൂബ് അൽ മദ്റൂസ് അല്ലേ. കവിതയുമായി ബന്ധപ്പെട്ട് അഹ്ലാമു ത്വിഫിൽ, ആ കുട്ടിയുടെ ഹൽമ്, ആ കുട്ടിയുടെ സ്വപ്നത്തെ, ആ കുട്ടിയുടെ എന്തായിരുന്നു ചിന്തകൾ, ആ കുട്ടിയുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടൊരു പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി അല്ലേ. അൻ അഹ്ലാമി ത്വിഫിൽ, കുട്ടിയുടെ സ്വപ്നങ്ങളെ കുറിച്ച് അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഫി അസ്ഫ അസാമിൻ വസലാത്തോൻ ഇൻഷാല്ലാ ഇന്നത്തോടെ നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റ് തീരാൻ വേണ്ടി പോകണം. സെക്കൻഡ് യൂണിറ്റ് തോയ്യബ് അൽഹംദുലില്ലാ. സാമിനുസലാത്തുവൻ 38-ാമത്തെ പേജിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. നോക്കൂ നിങ്ങളെ, നംഗ്ലം അൽ മന്ദൂബ് ബിസ്തിഖ്ദാമിൽ കലിമാത്തി ഫിൽ മുറബ്ബ. ഇതേ നമ്മൾ നേരത്തെ പഠിച്ച അൽ ഇൽമു നൂറിൻ എന്ന് പറഞ്ഞ കവിതയുടെ അതേ ട്യൂണിലുള്ള മറ്റൊരു കവിത. പക്ഷെ കവിത കംപ്ലീറ്റ് ഇവിടെ ഇല്ല, കംപ്ലീറ്റ് ഇവിടെ ഇല്ല, നമ്മളാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നംഗ്ലം അൽ മന്ദൂബ് നമ്മൾ എന്ത് ചെയ്യണം, ഈ കവിത പാരായണം ചെയ്യണം. ഇസ്തിഖ്ദാമിൽ കലിമാത്ത് ഫിൽ മുറബ്ബ, താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട, ആ ബോക്സിനകത്ത് ഒരു 5-8 പദങ്ങൾ കൊടുത്തിട്ടുണ്ട, ആ പദങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കവിത കംപ്ലീറ്റ് ചെയ്യണം, ഫില്ല് ചെയ്യണം, എന്നിട്ട് വേണം നമ്മളിത് പാടാൻ. ഓക്കെ, തയ്യബ് ഇൻഷാല്ലാ. അപ്പോൾ ആദ്യത്തെ കവിത നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അൽ ഇൽമു നൂർ എന്ന് പറയുന്ന കവിത. إنني طفل صغير وغدا أغدو كبيرا ليه അതേ ട്യൂണിലുള്ള മറ്റൊരു കൊച്ചു വളരെ സിമ്പിൾ ആയൊരു കവിത കൂടെ കൊടുത്തിരിക്കുന്നു. إنني ولد كريم أكرم المرء الكبير أكرم المرء الكبير إنني പറയണോ അർത്ഥം? വളരെ സിമ്പിൾ, നമുക്ക് മനസ്സിലാവൂലേ. ഇന്നനി വലുതൻ കരീമൻ, ഞാനൊരു മാന്യനായ നല്ലൊരു കുട്ടിയാണ്. ഉക്കിരിമുൽ മർ അൽ കബീറ, വലിയ ആളുകളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഉക്കിരിമു ഞാൻ ആദരിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു എന്ന് ഈ കുട്ടി പറയുന്ന ഒരു കവിതയാണ് ഇവിടെയുള്ളത്. ഇനി താഴെ ഇനിയുള്ള വരികളിലാണ് കുറച്ച് ഫറാഹ്, കുറച്ച് ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കവിതയാക്കാൻ. അതിനു വേണ്ടി താഴെ ഒരു ബോക്സ് കണ്ടോ നിങ്ങൾ, ആ ബോക്സിനകത്ത് ഒരു 5-8 വേർഡ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് വലത് അറിയാം, രണ്ടാമത്തെ അത്തിഫിൽ, എന്താ അത്തിഫിൽ കുട്ടി തന്നെ, ഓക്കെ അറിയാം. ഇന്നനി ഈ കവിതയിൽ തന്നെ ഒന്നാമത്തെ വാക്ക് അതാണ്, ഇന്നനി എന്താ അർത്ഥം, അയ്യവ തീർച്ചയായിട്ടും ഞാൻ ഇന്നനി. ദെൻ റഷീദ്, റഷീദ് എന്താണ്, ആ റഷീദ് എന്ന് വെച്ചാല് ഒരു അപ്രതാപമുള്ളവൻ, മാന്യൻ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, സഹീർ, സഹീർ അയ്യോ ചെറുത്, ഓക്കെ ചെറിയാള്. നസീർ, നസറ, എൻസുർ, നസീർ സഹായിക്കുന്നവൻ. അൽ ഇൻസ്, ഇൻസ് എന്താണ്, ഇൻസാൻ ആ മനുഷ്യൻ. അൽ ഖൗമ് ഒരു ഗ്രൂപ്പ് ജനത. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ, സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ഇതേപോലെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പൊ നോക്കി നിങ്ങൾ, ഒന്നാമത്തതില് ഇന്നനി വലദുൻ കരീമൻ ഉക്രിമുൽ മർഅൽ കബീറ, രണ്ടാമത്തേലും തുടക്കം അങ്ങനെ തന്നെയാണ്, ഇന്നനി തന്നെയാണ്. അത് ഇവിടെ ഉണ്ട് താനും, ഇവിടെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. പിന്നെ തൊട്ട് താഴെ, തൊട്ടടുത്ത് ഇന്നനി വലദുൻ എന്ന് തന്നെ കൊടുത്താൽ മതി. ഇന്നനി വലദുൻ, ഇന്നനി വലദുൻ കരീമൻ എന്നുള്ളതിന്റെ താഴെ ഇവിടെ റഹീമൻ എന്നാ കൊടുത്തത്. അപ്പൊ ഇന്നനി വലദുൻ റഹീമൻ അല്ലേ, വലതെന്ന് ഇവിടെ നിന്ന് എടുത്തു കൊടുക്കുക, റഹീം അവിടെ ഉണ്ട്. ഇന്നനി വലതുൻ റഹീമൻ. ഇനി എന്താണ് തൊട്ടടുത്ത് നോക്കി നിങ്ങൾ, അർഹമു ഡാഷ് ഡാഷ്, രണ്ട് ഡാഷുകളുണ്ട്. അർഹമു റഹീമു എന്ന് പറഞ്ഞപ്പോ അർഹമു, ഞാൻ കരുണ കാണിക്കുന്നു. അപ്പോ വലിയ ആളുകളെ ഞാൻ എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്.
ഇനി ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നു, അനുകമ്പ കാണിക്കുന്നു എന്നാക്കി മാറ്റാൻ പറ്റും നമുക്ക് ഇവിടെ. അർഹമു, ഞാൻ കരുണ കാണിക്കുന്നു. അപ്പോ ഒരു ചെറിയ ഒരു ഒരു കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ എന്താ ഉള്ളത്? താഴെ ബോക്സിൽ എന്താ ഉള്ളത് നോക്കൂ നിങ്ങൾ. എന്തുള്ളത്? ആ തിഫുൽ ഉണ്ട്. അയ്യ രണ്ടാമത് അത്തിഫുൽ, അത്തിഫുൽ എന്ന് പറ്റും. ഓക്കെ, അർഹമു തിഫുല. ഇനി ഒരു അത്തിഫുൽ ചെറിയ കുട്ടി ആയിക്കോട്ടെ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വീട് അതിനകത്തുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പോ അതാണ് ചേർത്താൽ രണ്ടാമത്തെ വരി കാമിലായി. രണ്ടു വരി നമുക്ക് കിട്ടി. രണ്ടു വരിപ്പായി. ഇനി ആകെ രണ്ടു വരി വേണ്ടതുള്ളൂ. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതിയത് സിമ്പിളാണ്, നിങ്ങൾക്ക് പറ്റും. ഒന്ന് ട്രൈ ചെയ്യൂ. ഇൻഷാല്ലാ എഴുതിയോ? നിങ്ങൾ റെഡിയായോ? ഡൗട്ട് വന്നു? ആ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റിയാൽ നമുക്ക് ശരിയാക്കാം. ട്രൈ ചെയ്തവർക്കല്ലേ തെറ്റുള്ളൂ. എന്തെങ്കിലും ഒന്ന് ഒന്ന് ചെയ്ത് നോക്കുന്ന ആളുകൾക്കല്ലേ തെറ്റ് സംഭവിക്കുള്ളൂ, അല്ലാത്തവർക്ക് പ്രശ്നമല്ല. അപ്പൊ ചെയ്ത് നോക്കണം. തെറ്റിയാ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കെ. അപ്പൊ രണ്ടു പേര് റെഡിയായി. ഇനിയെടുത്തത് ആ ഇന്നനി അയ്യോ ഇന്നനി വെച്ചിട്ട് ഞാൻ തുടങ്ങാം. അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇന്നനി എന്ന് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഉള്ളതൊക്കെ അത് തന്നെയാണല്ലോ. എന്താണ്? സെയിം വേർഡാണ്. വലതുൻ അയ്യോ ഇന്നനി വലതുൻ. ഇനി എന്താ പറ്റിയ? ഇനി എന്താ പറ്റിയ? തൊട്ടടുത്ത വേർഡിന്റെ, തൊട്ടടുത്ത ലൈനിന്റെ ആദ്യത്തെ വരി എന്താണ്? ആ അൻസുറു എന്നാണ്. അൻസുറു. അപ്പോ അർഹമു ആയിരുന്നു, അതിന്റെ തൊട്ട് മുമ്പ് റഹീം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വരിയിൽ ഉക്രിമുണ്ടായിരുന്നു, അതിന്റെ മുമ്പ് കരീം ഉണ്ടായിരുന്നു. ഇവിടെ അൻസുറുവാണ്. അപ്പൊ തൊട്ട് മുമ്പ് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? അതവിടെ ഉണ്ട് താനും ബ്രാക്കറ്റിൽ ബോക്സിനകത്തുണ്ട്. അപ്പോ ഇന്നനി വലതുൻ നസീറുൻ, ഇന്നനി വലതുൻ നസീറുൻ. ആ ഇനി അൻസുറു, അൻസുറു ഞാൻ സഹായിക്കുന്നു, ഞാൻ ഒരു സഹായിക്കുന്നവനാണ്, ഞാൻ സഹായിക്കുന്നു. ആരെ സഹായിക്കുന്നു? ആരെ സഹായിക്കുന്നു? അവിടെ ഏതാ നമുക്ക് ഇതിനകത്ത് പറ്റിയതുള്ളത്? ഇൻസ് പറ്റും. വെരി ഗുഡ്. ഓക്കെ, അപ്പോ അൻസുറുൽ ഇൻസൽ ജലീല, അൻസുറുൽ ഇൻസൽ ജലീല. ഇന്നനി വലദുൻ നസീറുൻ അൻസുറുൽ ഇൻസൽ ജലീല. ഞാൻ വളരെ നല്ല സഹായ മനസ്ഥിതിയുള്ള ഒരുത്തനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രതാപിയായ ഒരു മനുഷ്യനെ, നല്ലൊരു മനുഷ്യനെ ഞാൻ സഹായിക്കുന്നു. മാഷാല്ലാ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മൂന്ന് ലൈനും. ഓക്കെ, ഒന്നുകൂടി പാടി നോക്കാം നമുക്ക് അല്ലേ? അല്ലെങ്കിൽ ഒന്നുകൂടി ഇത് കടി കഴിഞ്ഞിട്ട് ഒന്നിച്ച് പാടാം. ഓക്കെ, നാലാമത്തെ വരി നോക്കൂ. ഇനി അവിടെ നമുക്ക് സിമ്പിൾ ആണ്. ഇന്നനി അവിടെ എഴുതണം. അടുത്ത് എന്താ ഇല്ല? വലതു തന്നെ. ആ വലതു തന്നെ എഴുതണം. ഇനി ഇപ്പുറത്ത് എന്തെങ്കിലും ഒരെണ്ണം ബാക്കിയുണ്ടോ? അവിടെ തൊട്ടടുത്ത വരിയിൽ ഉർഷിദു എന്നാണ്. ആ ഉർഷിദുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്താ ഉള്ളത്? റഷീദുണ്ട്. ഓക്കെ, അപ്പോ ഇന്നനി വലദുൻ റഷീദുൻ, ഇന്നനി വലദുൻ റഷീദുൻ. ആ ഉർഷിദു, ഉർഷിദു ഡാഷ്. അവിടെ എന്താ ബാക്കിയുള്ളത്? ഇനി ഖൗമ, അൽ ഖൗമ. ഉർഷിദുൽ ഖൗമ അല്ലലീല, ഉർഷിദു ഞാൻ വഴി കാണിക്കുന്നു. അൽ ഖൗമ അല്ലലീല, വഴികേടിലായ ഒരു വിഭാഗത്തെ. ഇന്നനി വലദുൻ റഷീദുൻ, ഞാൻ വളരെ റഷീദായ മാർഗദർശനം ചെയ്യുന്ന ഒരുത്തനാണ്. ഉർഷിദുൽ ഖൗമല്ലലീല. മാഷാല്ലാ, അപ്പൊ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റൂലേ? സിമ്പിളാണ്. അറബിയിലുള്ള ഏത് ആക്ടിവിറ്റി ആയാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ആ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, മാഷാല്ലാ. ഒന്ന് നമുക്ക് ഒന്നിച്ചൊന്ന് പാടി നോക്കാം. അവസാദ്യം മുതലൊന്ന്. ഇന്നനി വലദുൻ കരീമുൻ ഉക്രിമുൽ മറു അൽ കബീറ, ഇന്നനി വലദുൻ റഹീമുൻ അർഹമു തിഫുല സഗീറ, ഇന്നനി വലദുൻ നസീറുൻ അൻസുറുൽ ഇൻസൽ ജലീല, ഇന്നനി വലദുൻ റഷീദുൻ ഉർഷിദുൽ ഖൗമ അല്ലലീല. മാഷാല്ലാ. ഓക്കേ, തയ്യബ്. ഇനി 39 പേജ് നമ്പർ അത്താസ്യ വസലാസൂൻ. അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്താണ്? അൽ ആയ വൽ ഹദീസ്. ഒരു ആയത്തും ഒരു ഹദീസുമുണ്ട്.
ആയത്ത് സൂറത്തുൽ മുജാദിലയിൽ നിന്നുള്ളതാണ്. ഖുർആനിലെ 58-ാമത്തെ സൂറ, 58-ാമത്തെ സൂറ സൂറത്തുൽ മുജാദില, അതിൽ നിന്നുള്ള 11-ാമത്തെ ആയത്ത്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ശ്രദ്ധിക്കുക ആദ്യം. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നാം യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും, യർഫഇല്ല അല്ലാഹു ഉയർത്തി കൊടുക്കുന്നു. ആർക്ക്? അല്ലദീന ആമനു മിൻകും, വിശ്വസിച്ചവരായ ആളുകൾക്ക്. വല്ലദീന ഊത്തുൽ അല്ലദീന യർഫഉല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരുമായ ആളുകൾക്ക് അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും, ഉയർത്തി കൊടുക്കുമെന്നാണ് ദറജാത്ത്, പ്രതിഫലം. അപ്പോ അറിവുള്ള ആളുകൾക്കും അതേപോലെ വിശ്വാസമുള്ള ആളുകൾക്കും, വിശ്വാസവും അറിവും ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഏകനായ സൃഷ്ടാവിലുള്ള ശരിയായ വിശ്വാസം, രണ്ടാമത്തേത് കൃത്യമായ അറിവ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് നല്ല പദവി ഉണ്ടായിരിക്കും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി അറിവുള്ളവനാണ് എന്നാണ് ഈ ആയത്തിലൂടെ, സൂറത്ത് മുജാദിലയിലെ 11-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ആയത്തെ നിങ്ങളൊന്ന് ബൈഹാട്ടാക്കുക, ഇതിൻ്റെ അർത്ഥവും നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, ഇൻഷാ അള്ളാഹ്. ഇനി അതിനുശേഷം ഒരു കൊച്ചു ഹദീത്ത് കൂടി ഉണ്ട്. ഇത് രണ്ടിലും പറയുന്നത് ഒരേ ആശയമാണ്. എന്താണ്? ഇൽമ്, അറിവ് അന്വേഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. നമ്മളെ കവിതയുടെ പേര് തന്നെ എന്തായിരുന്നു? അൽ ഇൽമു നൂർ എന്നല്ലേ? അൽ ഇൽമു നൂർ അല്ലേ? അറിവ് പ്രകാശമാണ്, പ്രഭയാണ്, ജ്വാലയാണ്, നൂറാണ്. അൽ ഇൽമു നൂർ, അല്ലാഹു നൂറു സമാവാത്തി വല്ല അർദ്ധ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അപ്പൊ ഇവിടെ അൽ ഇൽമു നൂർ എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട്, അറിവ് ആണ് പ്രകാശം എന്നതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഹദീസ് എന്ന് നോക്കും. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. മൻ സലക ത്വരീഖൻ, സലക സലക്ക പ്രവേശിച്ചു, മൻ സലക്ക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ. എങ്ങനത്തെ വഴിയാണ്? യൽതമിസു ഫീഹി ഇൽമൻ, ഇൽതമസ അന്വേഷിച്ചു, യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ് അന്വേഷിക്കുന്ന ഒരു വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ. യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ് അന്വേഷിക്കുന്ന ഒരു വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ, സഹലല്ലാഹു, സഹല എന്ന് വെച്ചാൽ എളുപ്പമാക്കി എന്നത്, സഹലല്ലാഹു ലഹു, അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. ത്വരീഖൻ, ത്വരീഖൻ ഇലൽ ജന്ന, ത്വരീഖ് മാർഗം, വഴി, ഇലൽ ജന്ന എവിടേക്കുള്ള മാർഗം? സ്വർഗത്തിലേക്കുള്ള മാർഗം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ അറിവ് അന്വേഷിച്ചിറങ്ങിയാൽ, അറിവ് നേടുക, വിജ്ഞാനം സമ്പാദിക്കുക, ഇൽമ് നേടിയെടുക്കുക, ഇതിന് ഇസ്ലാം വലിയ ഒരു പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് അറിവാണെങ്കിലും, ഏതറിവും അള്ളാഹുവിലേക്ക്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ബോട്ടണി, അസ്ട്രോണമി, ഏത് വിഷയമായിരിക്കട്ടെ, ഏത് വിഷയം നമ്മൾ പഠിച്ചാലും, സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സൂര്യനെ സൃഷ്ടിച്ചു വെച്ച റബ്ബിലേക്ക് നമ്മളെത്തും. എന്തിന് നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു കൊച്ചു പഴം, ഒരു മാങ്ങയെക്കുറിച്ച് പഠിച്ചാൽ വരെ, ഇത്രയും ഒരു ചെറിയ മാങ്ങയ്ക്കകത്ത് അള്ളാഹു എത്രയും വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി, എത്ര രുചിയാണ് അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്, വിഭവങ്ങളാണ് അതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അങ്ങനെ ഓരോന്നും നമുക്കൊരു ഉറുമ്പ് വലിയ അത്ഭുതമാണ്, ഒരു പക്ഷി വലിയ അത്ഭുതമാണ്, മനുഷ്യൻ്റെ ശരീരം ഒരു വലിയ അത്ഭുതം, നമ്മുടെ കണ്ണ്, നമ്മുടെ കാതുകൾ, നമ്മുടെ മൂക്ക്, നമ്മുടെ ഓരോ അവയവങ്ങളും അത്ഭുതകരമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഗൗരവം, എങ്ങനെയാണ് അള്ളാഹു ഇത്ര സൂക്ഷ്മമായി നമ്മുടെ കണ്ണിനെ സൃഷ്ടിച്ചു വെച്ചത്, എത്ര ഫോട്ടോസാണ് നമ്മൾ ഓരോ ദിവസം നമ്മുടെ കണ്ണുകൾ കൊണ്ട് എടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഒരു ഒരു 10 കോപ്പി ഫോട്ടോ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു 100-150 രൂപ നമുക്ക് അവിടെ കൊടുക്കണം. എന്നാൽ ഒന്നും കൊടുക്കാതെ, ആരുടെ അടുക്കലും പേയ്മെൻറ്റ് കൊടുക്കാതെ നമ്മൾ എത്രയോ ഫോട്ടോസ് ഈ കണ്ണുകൊണ്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ടാണ് നമ്മൾ ആനന്ദിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഹാസൃഷ്ടിപ്പാകുന്ന കണ്ണിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ കണ്ണ് ആരുണ്ടാക്കിയതാണ്? ലോകരക്ഷിതാവായ, കാരുണ്യവാനായ അള്ളാഹു. ആ അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കണം. സർവേശ്വരന്, നാഥന്, റബ്ബിന് നമ്മൾ നന്ദി കാണിക്കണം. ആ ഒരു അറിവിലേക്ക്, ഈ ഒരു അറിവ് നമ്മൾ എത്തിക്കുന്നു അള്ളാഹുവിലേക്ക്. അപ്പൊ ഏത് ഇൽമും നമുക്കൊരു പ്രകാശമാണ്.
അപ്പൊ അതാണ് ഇവിടെ ആ അറിവ് അന്വേഷിച്ച ഒരാൾ ഇറങ്ങിയാൽ അവൻ അള്ളാഹു സ്വർഗത്തിലേക്ക് ഉള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൗൺ ആണ്, ഓഫാണ്, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ച് ഓവറായി കടന്നുറങ്ങി കളിച്ച് കൂടുതൽ സമയം കളിയും കളവറക്കും ഒക്കെ വേണം. പക്ഷെ ഓവറായിട്ട് അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുക. നമ്മളെ വായന, പഠനം പലതും നമുക്ക് ഈ സമയത്ത് വായിക്കാൻ പറ്റും. എന്തെല്ലാം പുസ്തകങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ പുസ്തകങ്ങളും, കിട്ടുന്ന നല്ല പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ച് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുക. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ അറിവ് അധികരിപ്പിക്കണം. അതാണ് ഇവിടെ അള്ളാഹു റസൂലുള്ളാഹി നമുക്ക് ആവശ്യപ്പെടുന്നത്. മൻ സലക ത്വരീഖൻ, ആരെങ്കിലും എൽത്ത് ഒരു വഴിയിൽ പ്രവേശിച്ചു, ഒരു മാർഗത്തിലേക്ക് കടന്നു, ഒരു ഒരു കാര്യം തീരുമാനിച്ചു, ഒരാൾ തീരുമാനിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഇന്ന പുസ്തകം വായിച്ചു തീർക്കും. നല്ലൊരു പുസ്തകം, ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാവാം, ജനറൽ പുസ്തകങ്ങൾ, ഏത് വിഷയം നമ്മൾ വായിച്ചു തീർക്കും എന്നൊരാൾ തീരുമാനിച്ചാൽ, അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചാൽ, ഇൽതമിസ ഫീഹി ഇൽമ, അറിവ് അന്വേഷിച്ചിട്ടുള്ള ഒരു വഴിക്കിറങ്ങിയാൽ, സഹൽ അള്ളാഹു ലഹു ത്വരീഖനിൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ ഹദീസ് നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനഃപ്പാഠമാക്കി വെക്കുക, ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ അതിന്റെ അർത്ഥം കൂടി, എങ്ങനെ അർത്ഥം എഴുതേണ്ടത്, ആരെങ്കിലും അറിവ് അന്വേഷിച്ചുള്ള ഒരു മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് എഴുതിയിട്ട് അത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അതിനുശേഷം രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. 40-ാമത്തെ പേജിൽ ഒരു കോപ്പി റൈറ്റിംഗ് ഉണ്ട്, സിമ്പിളാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ അതേ രീതിയിൽ ഖത്ർ റുഖ്ഖ്, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ മുൻപ് ഈ കോപ്പി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ സിമ്പിളാണ്, നമ്മൾ അത് നോക്കിയിട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഇതേപോലെ എഴുതാൻ വേണ്ടി പഠിക്കുക. ടെക്സ്റ്റിലൊക്കെ ഉള്ളത് പോലെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയാവുന്നതിനനുസരിച്ച് നമുക്ക് കോൺഫിഡൻസ് കൂടും, മാർക്ക് കൂടും, നമുക്ക് നല്ലൊരു ഒരു 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 ധൈര്യം വരും. അങ്ങനെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വൃത്തിയായിട്ട് എഴുതുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അതിനുശേഷം 41, പേജ് നമ്പർ 41 കുറച്ച് വേർഡ്സ് കൂടി കൊടുത്തിട്ടുണ്ട്, അതുകൂടി ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. മുത്തഖല്ലിഫ്, മുത്തഖല്ലിഫ് അല്ലേ, എന്താണ് അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നാക്കക്കാരൻ. നബദ, നബദ എന്ന് വെച്ചാൽ മിടിച്ചു, ഹൃദയത്തിൻ്റെയൊക്കെ മിടിപ്പാണ്. അതൊക്കെ നമ്മൾ പഠിച്ച വേർഡ്സ് ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അമലിയ ജിറാഹിയ അല്ലേ, പഠിച്ചില്ല നമ്മൾ നേരത്തെ. അമലിയ ജിറാഹിയ എന്തായിരുന്നു, അയ്യ ഓപ്പറേഷൻ. ഫൗറൻ, ഫൗറൻ പെട്ടെന്ന്, ഉടനെ. കുതുവത്ത്, കുതുവത്ത് എന്താണ്, കുതുവത്ത് മാതൃക. മുഖ്തബിർ, അയ്യ മുഖ്തബിർ എന്ന് വെച്ചാൽ പരീക്ഷണശാല. മുഹാവല, മുഹാവല എന്ന് വെച്ചാൽ പരിശ്രമം, മാഷാല്ലാ പരിശ്രമം. ഇഖ്തറാ ഓർ ഇക്തഷഫ, രണ്ടും ഒരേ അർത്ഥമാണ്, കണ്ടുപിടിച്ചു. ഇഖ്തറാ അല്ലെങ്കിൽ ഇക്തഷഫ, കണ്ടുപിടിച്ചു. അബ്ദുലു, ബദല ഇബ്ദുലു, അദ്ബുൽ അബ്ദുലു, ഞാൻ ചെലവഴിക്കും അല്ലെങ്കിൽ ഞാൻ ചെലവഴിക്കുന്നു. മുറാദ്, ആ മുറാദ് ഉദ്ദേശ്യം. ആലിം, ആലിമ് പണ്ഡിതൻ, ശാസ്ത്രജ്ഞൻ എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ. ശാസ്ത്രജ്ഞൻ എന്നുള്ള അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ബുത്തു, ബുത്തു ബത്ത എന്ന് വെച്ചാൽ, ബുത്തു എന്ന് വെച്ചാൽ സാവകാശം, വൈകുക. ഓക്കെ, നാം സിക്കത്ത്, സിക്കത്ത് നാം ആത്മവിശ്വാസം, സിക്കത്ത് ആത്മവിശ്വാസം, സിക്കത്ത് നഫ്സ് അല്ലേ, കോൺഫിഡൻസ്, ആത്മവിശ്വാസം. റിയാലിയാത്ത്, റിയാലിയാത്ത് ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഗണിതം. അപ്പൊ ഈ വേർഡ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, നോട്ട്ബുക്കിൽ ഇത് എഴുതിയെടുക്കുക, നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ രണ്ട് യൂണിറ്റ് തീർത്ത് കഴിഞ്ഞു, രണ്ട് യൂണിറ്റ് തീർത്ത്, ഫസ്റ്റ് മുതൽ അവസാനം വരെയുള്ള. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, ഓരോ ക്ലിപ്സും എടുത്തിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഇൻഫോർട്ടൈൻ സ്റ്റുഡിയോയുടെ ക്ലിപ്സ് നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിൽ കയറിയാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാ ക്ലിപ്സും നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇൻഷാല്ലാ മുഴുവനായിട്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വോയിസ് ഇട്ടോ നമ്മൾ അതിനുള്ള മറുപടി നൽകും. അങ്ങനെ നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് നമുക്ക് തേർഡ് യൂണിറ്റുമായിട്ട് കാണാം. നാം മാ സലാമ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാകല്ലാഹു ഖൈറാ.